ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായന മുറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പഞ്ചമി. നമ്മൾ തൊട്ട് മുമ്പോൾ ഉള്ള വീഡിയോയിൽ അട തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇൻട്രക്ഷൻ ഒന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത് ട്വിങ്കിൾ റോസയും 12 കാമുകന്മാരും എന്നുള്ള ജി ആർ ഇന്ദുഗോപൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ഒരു നീണ്ട കഥ എന്ന് തന്നെ പറയാവുന്ന ഒരു ക്രൈം ത്രില്ലറാണ്. അത് എങ്ങനെയാണ് ഒരു ക്രൈം ത്രില്ലർ ആവുന്നത് എന്നുള്ള ഒരു പോയിൻറ്റിലേക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ലെങ്തി ആയിരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ആ രീതിയിൽ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു നോവലല്ല ഷോർട്ട് സ്റ്റോറി ഞാൻ ഇങ്ങനെ വായിക്കാതെ കഥ പറഞ്ഞു പോവുകയായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് പരത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ഷമിക്കുക. അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കേൾക്കുക, ഐ മീൻ കേട്ടിട്ടില്ലാത്തവരൊന്ന് കേൾക്കുക, കേട്ടവർക്ക് ഇത് തുടർന്ന് കേൾക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് അഷ്ടമുടി കായലിലാണ് നമ്മുടെ കഥ തുരുത്തിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ പറയുമ്പോൾ അഷ്ടമുടി ഒരു പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 5-സ്റ്റാർ പഞ്ച നക്ഷത്ര ഒരു ഹോട്ടൽ എന്നല്ല റിസോർട്ട് എന്ന് തന്നെ പറയാം, ഒരു റിസോർട്ടിലാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച തുടങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സ്യൂട്ട് റൂമിൽ ഒരു ചർച്ച നടക്കുകയാണ്. അതായത് ഒരാൾ ഒരു എന്താ പറയുക, ഒരു NRI എന്ന് പറയാം, ഒരു ഓസ്ട്രേലിയൻ സിറ്റിസൺ, കേരളത്തിൽ വേരുകളുണ്ടായിരുന്ന അല്ലെങ്കിൽ കേരളത്തിൽ പഠിച്ച ഇപ്പോൾ ഓസ്ട്രേലിയൻ സിറ്റിസണായിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു ആ ഒരു റിസോർട്ടിലെ മാനേജറുടെ അടുത്ത്, ജനറൽ മാനേജറിലൂടെ. എന്താണ്, അവർക്ക് അവിടെ ഒരു പൂർവ വിദ്യാർത്ഥി സംഗമം, അതായത് പണ്ട് ഇവർ കേരളത്തിലെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത്, അതായത് എനിക്ക് തോന്നുന്നു അതെ കേരളത്തിലെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു പാർട്ടി നടത്തണമെന്നും അവരുടെ ബാച്ചിന് ഒരു അലുമിനി മീറ്റ് പോലെ സംഭവം അങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു റിസോർട്ടിൽ വെച്ച് നടത്തണം. അപ്പോൾ അവർക്കൊരു തീമുണ്ട്, അതായത് അഷ്ടമുടി കായലിലെ പ്രധാനപ്പെട്ട ഐറ്റംസ്, അതായത് എന്താണ്, സീ ഫുഡ് വെച്ചിട്ടുള്ള ഒരു തീമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ തീമൊക്കെ ഈ ഒരു എന്താണ്, ഈ ഒരു ഓസ്ട്രേലിയൻ സിറ്റിസൺ എന്ന് പറയുന്ന സോ കോൾഡ് വ്യക്തി, അതായത് പണ്ട് കേരളത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി, ഈ ഇപ്പോൾ പാർട്ടി അറേഞ്ച് ചെയ്യുന്ന വ്യക്തി പറഞ്ഞ ഒരു തീമാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണെന്ന് ആ ഒരു റിസോർട്ട് ഉടമയ്ക്ക് തോന്നി, റിസോർട്ടിൻ്റെ ജനറൽ മാനേജർക്ക് തോന്നുകയും. അപ്പോൾ അവരുടെ കൺസെപ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഷ്ടമുടി കായലിലെ പ്രധാനപ്പെട്ട സീ ഫുഡ് ഡിഷസ് ഒക്കെ എടുത്തു വെച്ചിട്ട് അത് കേറ്റർ ചെയ്യുക, ഈ പാർട്ടിയിൽ വിളമ്പുക. വെറുതെ വിളമ്പുകയല്ല, ലൈവായിട്ടത് പ്രിപ്പയർ ചെയ്തിട്ട് ഈ പാർട്ടി നടക്കുന്ന സമയത്ത് ഇത് ലൈവ് പ്രിപ്പറേഷൻ നടക്കുന്നു, അത് ഈ പാർട്ടിയിൽ വിളമ്പുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയാണ്. ആ ഐഡിയ വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഈ ഐഡിയ ഷെയർ ചെയ്യുക, ഈ ഐഡിയ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തുടർന്ന് അവർക്ക് വലിയൊരു ബിസിനസ് തന്നെ ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതായിരുന്നു ഒരു വലിയൊരു ഐഡിയ കൺസെപ്റ്റ്. അപ്പോൾ അതായത് അവിടുത്തെ മഞ്ഞക്കക്ക തോരൻ, മഞ്ഞക്കക്ക ബജി, പിന്നെ എന്താണ്, ഇതെല്ലാം പുണ്യാളൻ ദ്വീപിൽ നിന്ന് മാത്രം കിട്ടുന്ന ചില കക്കയാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് പുണ്യാളൻ ദ്വീപിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആരോ ആണ് ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ പറഞ്ഞതെന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിലുള്ളവർ, റിസോർട്ടുകാർ എന്ത് ചെയ്തു, പുണ്യാളൻ ദ്വീപിലുള്ള പയ്യന്മാരെ വിളിപ്പിച്ചു. അപ്പോൾ നമുക്ക് പ്രധാനമുള്ള അറിയാമല്ലോ, പകൽ വിളിക്കുമ്പോൾ ടെറിയെ കിട്ടത്തില്ല, കാരണം ടെറി രാത്രി ജോലിക്ക് പോയിട്ട് പകൽ കിടന്നുറങ്ങുന്ന കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ടെറിയുടെ കൂട്ടുകാരായിട്ടുള്ള ഹാരോയും ക്ലിന്റനെയും ഒക്കെയാണ് അവർ വിളിപ്പിച്ചത്. അങ്ങനെ ഹാരോയും ക്ലിന്റനും നെറ്റോയും ഒക്കെ കൂടെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ പറയും. അപ്പോൾ ആരോ പറയും, നമ്മുടെ ദ്വീപിനെ പറ്റി വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആരോ ആണ് ഇങ്ങനൊരു കൺസെപ്റ്റ് പറഞ്ഞത്. കാരണം കൃത്യമായിട്ട് ഇവിടുത്തെ മഞ്ഞക്കക്ക തോരനെ പറ്റിയും ബജിയെപ്പറ്റിയും ഒക്കെ പറയുന്നു. നമ്മുടെ നീല കളറിലെ ഞണ്ട് തോരൻ, ഇതിനെക്കുറിച്ചൊക്കെ ഇത്ര കൃത്യമായിട്ട് പറയണമെങ്കിൽ അത്രയും, അപ്പോൾ ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ദ്വീപിനെ പറ്റി, പുണ്യാളൻ ദ്വീപിനെ പറ്റി അറിയാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ റിസോർട്ട് ശരിക്കും പറഞ്ഞാൽ, ആക്ച്വലി ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കുന്ന സംഭവമാണ്. അതായത് നമ്മുടെ കൺസെപ്റ്റിനെ നമ്മൾ സെല് ചെയ്യുവാണ്. അതായത് നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെല് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇന്ന് എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ റിസോർട്ട് ഈ കൺസെപ്റ്റ് സെല് ചെയ്തിട്ട് പറഞ്ഞു, ടെറി ആണ് ഏറ്റവും നല്ല പാചകക്കാരൻ, അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ടെറിയെ ടെറിക്ക് ഇമാതിരി കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല,
ടെറിക്ക് രാത്രി എന്താണ് പോവുക, കക്ക വാരിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് കക്ക പിടിക്കുക, വെള്ളത്തിലിടുക, രാവിലെ എന്നിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ നല്ല താറാവ് കയറി മധുരൊക്കെ വെച്ച് വരിക്ക് കൊടുക്കുക, വരിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക. ഇതൊക്കെ തന്നെയാണ് ടെറി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടെറിക്ക് റിസോർട്ടിൽ വന്ന് ഫുഡ് ഉണ്ടാക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെറിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഇവരടുത്ത് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇതൊന്ന് സമ്മതിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നല്ല ക്യാഷുമൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഹാരോയും എന്താണ് ഹാരോയും മറ്റ് ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് ടെറിയെ സമ്മതിപ്പിക്കാനായിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷേ ഹാരോയ്ക്കാണെങ്കിൽ ഭയങ്കര ഡൗട്ടുണ്ട്. ഹാരോ അപ്പം ചോദിക്കും, ഇതാരാണ് ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിരിക്കുന്ന ആൾ, ആരാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്യുന്നത്, ഈ ഗെറ്റ് ടുഗെദർ അറേഞ്ച് ചെയ്യുന്നത് ആരാണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത് അനുരാഗ്. അനുരാഗ് എന്നുള്ളൊരു പേര് നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ ആദ്യം വരുന്നത് അവിടെയാണ്. അപ്പോൾ അനുരാഗാണ് എന്താണ് ട്വിങ്കിൾ റോസയ്ക്ക് അനുരാഗുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് അവിടെ ചുരുളയ്യുന്നത്. അപ്പം അനുരാഗ് പണ്ട് ട്വിങ്കിൾ റോസയുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഹാരോയ്ക്ക് ഡൗട്ട് അടിക്കും. അപ്പോൾ ഹാരോ വന്നിട്ട് ട്വിങ്കിളിനോട് ചോദിക്കുന്ന, എനിക്ക് അനുരാഗ് എന്നൊരു വ്യക്തിയെ അറിയാമോ? അങ്ങനെ ട്വിങ്കിൾ റോസ് പറയാം, അറിയാം, ഞാൻ ഹാരോയ്ക്ക് ശേഷം പിന്നീട് ആ കോളേജിൽ വന്ന വ്യക്തിയാണ് ആര്, അനുരാഗ്. അപ്പോൾ അനുരാഗുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ എന്ത് ചെയ്തിരുന്നു ട്വിങ്കിൾ റോസ? ഹാരോജൻ പറഞ്ഞു കൊടുത്ത, ഹാരോ പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങളെല്ലാം, അതായത് പുണ്യാളൻ ദ്വീപിലെ അവളുടെ ഭാവനയിലുണ്ടായിരുന്ന ഹാരോജൻ പറഞ്ഞു കൊടുത്ത പുണ്യാളൻ ദ്വീപും പിന്നെ എന്താണ് അവളുടെ ഭാവനയും കൂടി ചേർത്ത് വെച്ച് ഒരു വലിയ സങ്കല്പം തന്നെ ആര് പറഞ്ഞിരുന്നു, അനുരാഗിനോട് ട്വിങ്കിൾ റോസ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തായി, ഈ അനുരാഗിന് ഇദ്ദേഹം ട്വിങ്കിളിനോട് വല്ലാത്ത അനുരാഗമായിരുന്നു. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെയേ വരുള്ളൂ. ഇവളുമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അവളോട് ഈ പ്രണയമാണ് തോന്നിയിരുന്നത്. തിരിച്ച് അങ്ങനെ അല്ല എങ്കിൽ പോലും. അങ്ങനെ എന്ത് സംഭവിച്ചു, അനുരാഗ് പറഞ്ഞു, നമുക്ക് ഞാൻ വേണമെങ്കിൽ നിനക്കായിട്ട് ഇതുപോലുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള, അല്ലെങ്കിൽ ദ്വീപിൽ നമുക്കൊരു നിനക്കായിട്ട് എല്ലാം ഞാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരാമെന്ന് പറയുന്നു. പക്ഷേ ഇവളെല്ലാം നിരസിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കല്യാണാലോചന പോലും എന്താണ് അനുരാഗിൻ്റെ ഒരു ട്രാപ്പായിരുന്നു. അതായത് ഇവളത് വേണ്ടെന്ന് പറയുമെന്ന് ഉറപ്പായിട്ട് വിചാരിച്ചു. ഇങ്ങനെ ഒരു ബ്രോക്കറെ വിട്ടിട്ട്, അതായത് ഒരു കക്കാവിടുത്തക്കാരൻ്റെ ആലോചന കൊണ്ട് ചെല്ലുമ്പോൾ ഇവൾ വേണ്ടെന്ന് പറയുകയും, പുറകിൽ അനുരാഗ് ചെല്ലുമ്പോൾ അനുരാഗിൻ്റെ ആലോചന ഇവൾ സമ്മതിക്കുമെന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ ഒരു പുരുഷൻ്റേതായിട്ടുള്ള ചില എന്താണ് വക്രബുദ്ധികൾ, അതായത് ഒരു പെൺ അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ കിട്ടാനുള്ള ചില സൂത്രവിദ്യകളൊക്കെ അനുരാഗ് ചെയ്തു വെച്ചു. പക്ഷേ എന്ത് പറ്റി, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ട്വിങ്കിൾ റോസയെ അളക്കാൻ എനിക്ക് തോന്നുന്നു ഈ എഴുത്തുകാരനെ ഇന്ദുഗോപന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ആ വേറെ ലെവലാണ് ട്വിങ്കിൾ റോസ. അങ്ങനെ ട്വിങ്കിൾ റോസ ഇതിനൊന്നും പിടികൊടുത്തില്ല. പണ്ടേക്ക് പണ്ടേ തന്നെ അനുരാഗിനോട് നോ പറഞ്ഞു. അപ്പോൾ അനുരാഗ് ഈ നോ പറഞ്ഞ അനുരാഗിനിപ്പോൾ എന്താണ് വല്ലാത്ത പകയാണ് ട്വിങ്കിളിനോട്. എന്തുകൊണ്ടാണ്, പണ്ടേക്ക് പണ്ടേ നോ പറഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോൾ ദേ ഒരു കക്കാവിടുത്തക്കാരനെ കല്യാണവും കഴിച്ച് ഈ ദ്വീപിൽ വന്ന് അവൾക്ക് ആ ദ്വീപ് ഇഷ്ടപ്പെട്ട് ഈ ചെളിയും മണ്ണുമായിട്ട് ചെളിയും വെള്ളവും നനവുമായിട്ട് കിടക്കുന്ന ഈ ദ്വീപിലാണ് അവൾ താമസിക്കുന്നത്. അപ്പോൾ ഇത്രയും സൗകര്യമുള്ള, സൗന്ദര്യമുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള അനുരാഗിനെ അവൾ വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് അവൾ ഈ ദ്വീപിനെ ഇഷ്ടപ്പെട്ട് ദ്വീപിലേക്ക് പോയി. അപ്പോൾ ഇത് ഒരു സാധാരണ ഒരു ആവറേജ് കാമുകനാണ് അനുരാഗ്. അനുരാഗിന് ഇത് താങ്ങാൻ പറ്റില്ല. പൊതുവേ ഇപ്പം നോ പറയുന്ന, നോ എന്നുള്ള വാക്ക് ഇപ്പോൾ പൊതുവേ കാമുകന്മാർക്ക് സഹിക്കാൻ പറ്റാത്തതാണ് അല്ലേ. അത് ആർക്കും ആരും ടോളറേറ്റ് ചെയ്യുന്നില്ല, ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വാക്കാണ് നോ എന്നുള്ളത്, പ്രത്യേകിച്ച് പ്രണയം എന്നുള്ളൊരു വിഷയം വരുമ്പോഴത്തേക്കും. അങ്ങനെ വരുന്നത് കൊണ്ട് എന്താണ് തിരിച്ച് പ്രതികാരം ചെയ്യാനുള്ള ഒരു പ്രവണത ഈ ഒരു സമൂഹത്തിൽ കൂടി വരുന്നു. അതുകൂടി കാണിക്കാൻ എന്നോണം ആണ് ഈ ഒരു കഥയിൽ നമുക്ക് ഈ ഒരു ക്രൈം എന്നുള്ളൊരു വിഷയം വരുന്നത്. ക്രൈം ത്രില്ലർ ആകുന്നത് അപ്പോഴാണ് ഈ സ്റ്റോറി.
ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു കഥ ക്രൈം ത്രില്ലറായി മാറുന്നത് ഇവിടെയാണ്. അനുരാഗിൻ്റെ വെഞ്ചിയൻസ്, അനുരാഗിൻ്റെ പക, ട്വിങ്കിളിനോടുള്ള പക വരുമ്പോഴാണ്. പക്ഷേ അനുരാഗ് എന്ത് ചെയ്യുന്നെന്നറിയാമോ, തൻ്റെ വെഞ്ചിയൻസ് തൻ്റെ മാത്രം പകയല്ല, ഒരുപാട് കാമുകന്മാർക്ക് ഇതുപോലുള്ള പകയുള്ളതായിട്ട് അവനറിയാം. ഒരുപാട് ഈ സമൂഹത്തിൽ ഒരുപാട് പേർ അങ്ങനെയുണ്ട് എന്ന് നമുക്ക് എഴുത്തുകാരൻ കാണിച്ചു തരികയാണ്. അതായത് എന്താണ്, ഒരുപാട് പേർക്ക് ഈ പ്രണയം നിഷേധിക്കപ്പെടുമ്പോൾ പെണ്ണിനോട്, സ്ത്രീയോട്, അല്ലെങ്കിൽ അവർ മാത്രം കാണുന്ന പ്രണയനിയോട്, മറ്റേയാൾക്ക് തിരിച്ച് തോന്നാത്ത, ഇവർക്ക് മാത്രം തോന്നുന്ന ആ പ്രണയം, അതിനോട് നോ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രതികാരം, ആ പ്രതികാരത്തെ എന്താണ് എന്തിൽ കൊണ്ടെത്തിക്കും, ഒരു കൊലപാതകത്തിൽ അവൻ അവളെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ അവളെ അവളോട് എന്തെങ്കിലും ഒരു ദ്രോഹം പ്രവർത്തിക്കാം എന്നുള്ളത്. ഇപ്പം സൗന്ദര്യമാണ് അവളുടെ പ്ലസ് പോയിൻ്റ് എങ്കിൽ അവളുടെ സൗന്ദര്യം ഇല്ലാതാക്കുക, നമ്മൾ കേൾക്കാറുണ്ടല്ലോ ആസിഡ് ഒഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഒരു വലിയൊരു മാസ്റ്റർ പ്ലാൻ ഇവർ തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവർ ആദ്യം ചെയ്തത്, ഈ അനുരാഗ് ആദ്യം ചെയ്തത് എന്താണെന്നറിയോ, ട്വിങ്കിൾ റോസ ലവേഴ്സ് അസോസിയേഷൻ, ട്വിങ്കിൾ റോസ പുന്നൂസ് ലവേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ, ട്വിങ്കിൾ റോസയെ ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ആ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേരെന്ന് ഞാൻ പറയുന്നില്ല, അതിൽ എത്ര പേരാണ്, 12 കാമുകന്മാർ. ഒരുപാട് പേര് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ഈ അലുമിനി മീറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗെറ്റ് ടുഗെദറിൽ വന്നത് ഈ 12 കാമുകന്മാരാണ്, ഇൻക്ലൂഡിങ് അനുരാഗ്. അപ്പോൾ ഈ 12 കാമുകന്മാരുടെയും ഉദ്ദേശം, അവർ ഈ 12 പേരും റിജക്ഷനിൽ പെട്ടവരാണ്. അതായത് ഈ ഇവളടുത്ത് പ്രണയം പറഞ്ഞിട്ട് ഇവൾക്ക് പ്രണയമാണ് എന്ന് തെറ്റിദ്ധരിച്ചവരാണ്. പക്ഷേ ഇതിൽ പല തരക്കാരുണ്ട് കേട്ടോ. ഒരു വയസ്സനുണ്ട്, ഒരു കുള്ളനുണ്ട്, ഒരു ചെരുപ്പ് കുത്തിയുണ്ട്. ഇവരാരും മോശക്കാരെന്നല്ല കേട്ടോ പറയുന്നത്, പല വിഭാഗത്തിൽപ്പെട്ടവരാണ് അല്ലേ. പിന്നെ അനുരാഗിനെ പോലെ എന്താണ്, ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയിട്ട് ഇവിടെ നിന്ന് പഠിച്ച് വിദേശത്ത് പോയിട്ട് വന്നയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് അനുരാഗാണ്. അങ്ങനെ പല തരക്കാരുണ്ട് ഇതിൽ, ഈ 12 പേരും. അപ്പോൾ അതിൽ അനുരാഗാണ് പറഞ്ഞത് ഇവളുടെ ഭർത്താവിനെ കൊണ്ട് തന്നെ എന്താണ് ഭക്ഷണം ഉണ്ടാക്കിപ്പിച്ച് കഴിച്ച് ഈ ഒരു പാർട്ടി നടത്തണം എന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് എത്രത്തോളം ചീപ്പായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രതികാരത്തിൻ്റെ രീതി നോക്കും. താൻ സ്നേഹിച്ചിരുന്നിട്ട് മറ്റൊരാൾക്ക് സ്വന്തമായതുകൊണ്ട് അയാളെ കൊണ്ട് ഭക്ഷണം വൈപ്പിച്ച് അത് കഴിച്ചിട്ട് പോവുക എന്നുള്ളത്. മാത്രമല്ല അവർക്ക് മറ്റൊരു പ്ലാനും കൂടിയുണ്ട്, അവർക്ക് സമ്മാനിക്കാനെന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് ബോക്സ്, ഒരു ജ്വൽ ബോക്സ് ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പം കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയത്തില്ല, അനുരാഗിന് മാത്രമേ ആ ബോക്സിനുള്ളിൽ എന്താണെന്ന് അറിയത്തുള്ളൂ. പിന്നെ ഒരു കുള്ളനുണ്ടായിരുന്നു. അങ്ങനെ ഈ ജ്വൽ ബോക്സ് തുറക്കുമ്പോഴാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ 12 കാമുകന്മാരും കാണുന്നത് ഈ ജ്വൽ ബോക്സിനകത്ത് ഒരു കത്തിയാണ്. ഒരു മൂർച്ചയേറിയ ഒരു കത്തി. ആ കത്തി വെച്ചിട്ട് എന്താണ് ഇവളുടെ മുഖത്ത് വരയ്ക്കാനായിരുന്നു ഇവരുടെ, അതായത് അത് കുള്ളനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഈ കുള്ളൻ എന്നുള്ള ആ ഒരു പ്രയോഗം ഞാൻ ഈ കഥയിലുള്ളത് കൊണ്ടാണ് കേട്ടോ അതുപോലെ ഞാൻ പ്രയോഗിക്കുന്നത്. ആ ഒരു വാക്ക് അല്ലാത്ത രീതിയിൽ പ്രയോഗിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ബിക്കോസ് അതൊരു ശാരീരികമായിട്ടുള്ള ഒരു പ്രത്യേകത മാത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കഥയിൽ ആ രീതിക്ക് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുള്ളൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കത്തി വെച്ചിട്ട് വരഞ്ഞ് 12 എന്ന, അല്ലെങ്കിൽ അത് 13 അങ്ങനെ വരയ്ക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ 13 എന്താണ് ഈ 13? ഈ ഹാരോയ്ക്കും പ്രണയമുണ്ടായിരുന്നുവെന്ന് ഈ അനുരാഗ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ 12+1 13 കാമുകന്മാരാണ് ട്വിങ്കിൾ റോസ പുന്നൂസിനുണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 13 എന്ന് ആ മുഖത്ത് കോറിയിടണം എന്നുള്ള ആ ഒരു ഭീകരമായിട്ടുള്ള ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഇവർ ഈ റിസോർട്ടിൽ നിന്നും തുരുത്തിലേക്ക്. അപ്പോൾ ഇവിടെ ടെറി ഈ പാർട്ടിയുടെ കാര്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതേസമയം എന്ത് ചെയ്യുന്നു, അവിടെ ആരെ ഒറ്റയ്ക്കേ ഉള്ളൂ, നമ്മുടെ ട്വിങ്കിൾ റോസ പുന്നൂസ് വീട്ടിലൊറ്റയ്ക്കേ ഉള്ളൂ എന്നിവർക്കറിയാം. അവിടേക്ക് ഇവർ യാത്ര തിരിക്കുന്നു ഒരു ബോട്ടിൽ ആ തുരുത്തിലേക്ക്. അങ്ങനെ ആ തുരുത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, ട്വിങ്കിൾ റോസയെ മേൽ ഈ ഒരു റിവെഞ്ച് തീർക്കാനായിട്ട് ആദ്യം കുള്ളനെ തന്നെയാണ് മുമ്പിൽ, കാരണം അവനാണ് ഏറ്റവും അധികം ദേഷ്യം ആരോടുള്ളത്, ട്വിങ്കിൾ റോസയോടുള്ളത്. അങ്ങനെ
വാതിൽ തള്ളി തുറന്ന് കയറുന്നതായിട്ടുള്ള ഒരു ഒരു അവിടെയാണ് നമുക്ക് ആ ഒരു എന്താകും ചുങ്കൽ റോസയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് തോന്നുന്നത്. പക്ഷേ കുറേ നേരത്തേക്ക് വാതിലടയുന്നു, പിന്നീട് വാതിൽ തുറക്കപ്പെടുന്നു. അപ്പം എന്തായിരിക്കും ട്വിങ്കിളിന് സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഈ കുള്ളന് ട്വിങ്കിളിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ട്വിങ്കിൾ പറയുന്നുണ്ട്, ട്വിങ്കിൾ വർഷങ്ങൾക്ക് മുൻപ് ഇയാളെ കാണുമ്പോൾ സതീഷ് എന്നായിരുന്നു അയാളുടെ പേര്, എന്താ സതീഷ് എന്ന് ചോദിച്ചിട്ടാണ് അപ്പം സംബോധന ചെയ്യണത്. അപ്പോഴേ തന്നെ അയാൾക്ക് ഇത്രയും സ്നേഹത്തോടെ, അന്ന് കണ്ട അതേ സ്നേഹത്തോടു കൂടി തന്നെ ട്വിങ്കിൾ റോസ തന്നോട് സംസാരിച്ചപ്പോൾ തൻ കത്തിയുമായിട്ട് തൻ മുമ്പിൽ നിൽക്കുന്ന ഇവനോട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പം ട്വിങ്കിളിനെ ഒരിക്കലും സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പം അത് ട്വിങ്കിളിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ട്വിങ്കിൾ അത്രയേറെ സ്നേഹമയിയാണ്, ട്വിങ്കിളിന് എല്ലാത്തിനോടും പ്രണയമാണ്, എല്ലാറ്റിനോടും പ്രണയമാണ്, എല്ലാവരോടും പ്രണയമാണ്. അതാണ് ട്വിങ്കിൾ റോസ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുള്ളൻ ഒരിക്കലും അവളെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ കുള്ളൻ ചോദിക്കും, എന്താണ് നിനക്ക് എന്നെ നിനക്ക് ഒരു ഉമ്മ തരാൻ കഴിയുമോ, അങ്ങനെ ചുംബിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കും. പറയും അതിനെന്താ എനിക്ക് കഴിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ മുട്ടുകുത്തിയിരുന്ന് അവൻ്റെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി അവൻ കരഞ്ഞു പോവുകയാണ്. അതായത് പ്രണയത്തിൻ്റെ വിവിധ ഡൈമെൻഷൻസ് ആണ് ഇവിടെ. അപ്പോൾ പലതും തെറ്റിദ്ധരിക്കപ്പെടുന്ന പ്രണയം, ഇഷ്ടം എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വേരിയസ് സ്കെയിൽസാണ്. അപ്പോൾ അവിടെയും ഒരിക്കലും അയാൾ ഇങ്ങനൊരു അപ്രോച്ചല്ല ആരിൽ നിന്നും വിചാരിച്ചത്, ട്വിങ്കിളിൽ നിന്നും വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഈ മാസ്റ്റർ പ്ലാനുമായിട്ട് വന്ന ആളിൻ്റെ പ്ലാനെല്ലാം അപ്പാടെ പൊളിയുകയാണ്. വലിയൊരു ക്രൈം ചെയ്യാനായിട്ട് വന്നിട്ട് ആ ക്രൈം ചെയ്യാനായിട്ട് ഒരാളെ നിയോഗിക്കുന്നെങ്കിലും അത് നടക്കുന്നില്ല. അപ്പോൾ അപ്പോഴേക്കും ഹാരോയ്ക്ക് എപ്പോഴും എന്താണ്, ഹാരോ എപ്പോഴും ഒരു സംരക്ഷകനാണ്. ഈ 12+1 13 ഒരിക്കലും 13 ഈ കഥാകാരൻ പോലും ആ 13 എന്നുള്ളത് മാറ്റി 12 കാമുകന്മാരെന്ന് കഥയ്ക്ക് പേരിട്ടത് ഒരു പക്ഷേ ഹാരോ എന്നുള്ള വ്യക്തി പ്രണയിച്ചിരുന്നുവെങ്കിലും ഇത്തരത്തിൽ ഹാരോ ഏറ്റവും നല്ലൊരു പ്രണയം, ഒരിക്കലും അത് ഒരു വെഞ്ചിയൻസിലേക്ക് കടക്കാത്തത് കൊണ്ടാവാം ആ ഒരു 12 കാമുകന്മാരെന്നുള്ളത് ഇട്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ എന്താണ് ഇവരെയൊക്കെ അവിടെ നിന്ന് തുരുത്തിൽ നിന്നും തുരുത്തി ഓടിക്കുന്നതായിട്ടും കുള്ളനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നു. അങ്ങനെ തിരിച്ചിട്ടറി വരുമ്പോഴേക്കും എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുന്നു. എന്താണ് ട്വിങ്കിൾ റോസയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ട്വിങ്കിൾ റോസ ഈസ് ആസ് ഹാപ്പി ആസ് എവർ. അങ്ങനെ ആണ് ഈ കഥ തീരുന്നത്. ഇത് വളരെ എന്താ പറയുക, നമുക്ക് പ്രണയത്തിൻ്റെ വേറെ ലെവലിലുള്ള ട്വിങ്കിൾ റോസ പൊന്നൂസിൻ്റെ പ്രണയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലെവലിലെ പ്രണയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞല്ലോ ട്വിങ്കിളിൻ്റെ ഈ 12 കാമുകന്മാരും 12 തരക്കാരായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ എന്താണ് കുള്ളൻ സ്വയം വിചാരിച്ചത് തനിക്കൊരു വൃത്തികെട്ട മുഖമാണ്, ആ മുഖത്തൊരിക്കലും ട്വിങ്കിൾ ഉമ്മ വയ്ക്കില്ല എന്ന് വിചാരിച്ചെങ്കിലും ട്വിങ്കിൾ ഉമ്മ വച്ചു. ചെരുപ്പ് കുത്തിയും അതാണ് പറഞ്ഞത്, വയസ്സനും അതാണ് പറഞ്ഞത്, ഞാനൊരിക്കലും വിചാരിച്ചിരുന്നില്ല അവൾ ചെരുപ്പ് കുത്തിക്ക് അവൾ ഭക്ഷണം എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടുവെങ്കിൽ പോലും അവർക്കെല്ലാം ട്വിങ്കിളുടെയും സ്നേഹം മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ആ അപ്പം ഹാരോച്ചനോട് ചോദിക്കുന്നുണ്ട്, നീ പേടിച്ചു പോയോ അവൻ കത്തിയും കൊണ്ട് വന്നപ്പോൾ. ഞാൻ പേടിക്കത്തില്ല ഹാരോച്ച, എനിക്ക് ആണുങ്ങളെ പേടിയില്ല. വഞ്ചിയിൽ കുള്ളൻ ഉപേക്ഷിച്ചു പോയ കത്തി കിടപ്പുണ്ടായിരുന്നു, അതെടുത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഹാരോ തിരിഞ്ഞിരുന്ന് തുരുത്തിലേക്ക് വഞ്ചി തുഴഞ്ഞു. അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതാണ്. അപ്പം ഈ ഒരു കഥ എന്ന് പറയുന്നത് ക്ലീഷിയായിട്ടുള്ള സ്ത്രീ സങ്കല്പങ്ങളെല്ലാം തച്ചുടയ്ക്കപ്പെടുന്ന ഒരു സ്റ്റോറിയാണ്. കാരണം സാധാരണ രീതിയിലുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഒന്നും ആ രീതിക്കല്ല ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് കുറച്ചൊന്ന് പരത്തി പറഞ്ഞതും ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇത് വായിച്ച് ആണ് ഇതിൻ്റെ ഒരു അനുഭവം കിട്ടേണ്ടത് കേട്ടോ. ഈ സ്റ്റോറി ഉറപ്പായിട്ടും എടുത്ത് നിങ്ങൾ വായിക്കണം. പിന്നെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇതിങ്ങനെ കേൾക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഹെഡ്ഫോൺ വെച്ച് കേൾക്കാം കേട്ടോ. പിന്നെ
പുരുഷന്മാരിൽ ഇതിൽ കുറേ ക്യാരക്ടേഴ്സിൽ ഹാരോ ഇതിലൊരു അപവാദമാണ് കേട്ടോ. കാരണം ഹാരോ ഒരിക്കൽ പോലും ഒരു പ്രണയത്തിൻ്റെ അപ്രോച്ചിൽ ആരെ സമീപിച്ചിട്ടില്ല, ട്വിങ്കിളിനെ സമീപിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒരുപോലെയല്ല എന്ന ഒരു കാര്യം ഒരു പോയിൻ്റ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്ത്രീയുടെ പ്രണയം, ഇഷ്ടം, കാമനകൾ, അവളുടെ മോഹങ്ങൾ, താല്പര്യങ്ങൾ, ഇവക്കെ ഇവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വിവിധ സ്കെയിലുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വിവിധ തലങ്ങളുണ്ട്. അതളക്കാൻ ഒരു പുരുഷനും സാധിക്കുന്നില്ല എന്നുള്ള ഒരു പോയിൻ്റ് മറ്റൊരു കാര്യം. പിന്നെ സ്ത്രീക്ക് ഈ ഭൂമിയിൽ, സ്ത്രീ എന്നുള്ളൊരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് ട്വിങ്കിൾ റോസ പുന്നൂസ്റ്റേ പോലുള്ളൊരു സ്ത്രീക്ക് ഈ ഭൂമിയിലെ എന്തിനേയും ഏതിനേയും ആരെയും സ്നേഹിക്കാൻ കഴിയും, ഏത് ലെവലിലും പല ലെവലിൽ സ്നേഹിക്കാൻ കഴിയും എന്നുള്ളത് മറ്റൊരു കാര്യം. അത് നിബന്ധനകളൊന്നും വെക്കാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ കഴിയും. ഇതിൽ ട്വിങ്കിള് അങ്ങനെയായിരുന്നല്ലോ. ട്വിങ്കിളിൻ്റെ പ്രണയം ഒരു പ്രത്യേക പ്രണയമാണ് അല്ലേ. ട്വിങ്കിളിൻ്റെ സ്നേഹം വളരെ ലിബറലാണെന്ന് അവൾ പറയുന്നുണ്ട്. ട്വിങ്കിളിൻ്റെ നിലാവിനോട് ഇഷ്ടമുണ്ട്, തുരുത്തിനോട് ഇഷ്ടമുണ്ട്, കായലിന് ഇഷ്ടമുണ്ട്, കായലിൽ തെടിയുന്ന മഴവിലിനോട് ഇഷ്ടമുണ്ട് അല്ലേ. ആ മീനുകളെ ഇഷ്ടമുണ്ട്. മീനുകൾ ഉമ്മ വയ്ക്കുന്നതാണ് അവളുടെ കാലിൽ ഉമ്മ വയ്ക്കുന്നത്. ഫസ്റ്റ് നൈറ്റിൽ കിട്ടുന്ന ഉമ്മകൾ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും അധികം അവൾ ഇഷ്ടപ്പെട്ടത്, അവൾക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കിയ ഫസ്റ്റ് നൈറ്റിലെ ഉമ്മകൾ എന്ന് പറയുന്നത് ആ കായലിൽ കാല് താഴ്ത്തി വെച്ചപ്പോൾ അവളുടെ കാലുകളിൽ മീനുകൾ നിറയെ മുത്തമിട്ടപ്പോഴാണ്. അപ്പോൾ അതാണ് ലോകത്തിലെ ഏറ്റവും എന്താണ് ഒരു കുട്ടിക്ക്, ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഭാഗ്യമെന്ന് അവൾ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ എന്താണ് ആ ട്വിങ്കിൾ റോസയുടെ വേറെ ലെവൽ പറയുന്നത് അവിടെയാണ്. പിന്നെ എന്താണ് ഈ എല്ലാം സഹിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഒരു അങ്ങനെ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള ഈ ക്ലീഷ ആയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളും കാര്യങ്ങളും വഴിമാറി കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണിത്. കാരണം ഇതിൽ അങ്ങനെയല്ല, അവളുടെ സാഹചര്യങ്ങൾ ആ തുരുത്ത് വളരെ ബുദ്ധിമുട്ടി അവളെ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവൾ എന്താണ് ചെയ്യുന്നത്, കഷ്ടപ്പെട്ടല്ല അവിടെ ജീവിക്കുന്നത്, എങ്ങനെയാണ് അവൾ എൻജോയ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അവളുടെ ആ ഒരു എന്താണ് ആ തുരുത്തിൽ കറണ്ടില്ല, മൊബൈലില്ല. പിന്നെ എന്താണ്, അവളുടെ ഹസ്ബൻഡ് വളരെ റഫായിട്ടുള്ള പെരുമാറ്റക്കാരനാണ്. അയാൾക്ക് രാത്രിയിൽ ഉറക്കില്ല, രാത്രി കക്കപ്പണിക്ക് പോകുന്നു, പകൽ കിടന്നുറങ്ങുന്നു. ഇതെല്ലാം ഒരു പക്ഷേ മറ്റൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കാം. എല്ലാം സഹിച്ചൊരു വേണമെങ്കിൽ ജീവിക്കുന്നതായിട്ട് വേണമെങ്കിൽ ഈ കഥയിൽ പറയാം, അങ്ങനെ മറ്റൊരു രീതിയിൽ കഥ കൊണ്ടുപോകാം. പക്ഷേ അങ്ങനെയല്ല ഈ കഥയിൽ. എന്താണ് അങ്ങനെ സർവം സഹായ ഒരു ട്വിങ്കിൾ റോസയെ അല്ല കാണിച്ചിരിക്കുന്നത്, എല്ലാം എൻജോയ് ചെയ്യുന്ന, ഇതിലെല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി കാണുന്ന, എല്ലാം എല്ലാത്തിലും സൗന്ദര്യം കാണുന്ന, എല്ലാത്തിനെയും പ്രണയിക്കുന്ന ട്വിങ്കിൾ റോസയാണ്. അപ്പോൾ അതാണ് ട്വിങ്കിൾ റോസ പുന്നൂസിൻ്റെയും 12 കാമുകന്മാരുടെയും മനോഹരമായിട്ടുള്ള പ്രണയ സ്റ്റോറി ആസ് വെൽ ആസ് ക്രൈം ത്രില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഈ രീതിയിൽ പറഞ്ഞത് ശരിയായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നും, പിന്നെ ഇതൊന്ന് വായിക്കണം. വായിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഈ കഥയുടെ കഥയും ഞാൻ പറഞ്ഞതുമായിട്ട് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ട്വിങ്കിൾ റോസയെ പറ്റി എന്ത് പറയുന്നു, ഹാരോയെ പറ്റി എന്ത് പറയുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം വരദാസ് റീഡിംഗ് റൂം.